ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പലതരത്തിലുള്ള ഗ്രീൻ ടീ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം നിത്യയേവനം കാത്തു സൂക്ഷിക്കുവാൻ ഉതകുന്ന ഏതാനും ഗ്രീൻ ടീസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ തൊടിയിൽ നിന്നും ലഭിക്കുന്ന ഏതാനും ഔഷധ സസ്യങ്ങളുടെ ഇലകളാണ് തുളസി ഇല പേര ഇല സർവസുഗന്ധിയുടെ ഇല മുള്ളാത്തയുടെ ഇല പനിക്കൂർക്കയുടെ ഇല ചെറുനാരങ്ങ ഇത്രയുമാണ് നമ്മളിന്ന് ഗ്രീൻ ടീ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഗ്രീൻ ടീ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതുപോലെ ഒരുപാട് വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല ആദ്യമായിട്ട് നമുക്ക് തുളസി ഇലയുടെ ഗ്രീൻ ടീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായി തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് തുളസി ഇല കതിരോടുകൂടെ ചേർത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി ഭാഗം മുറിച്ചെടുത്ത് അതിൽ പിഴിഞ്ഞ് ഗ്ലാസ്സിലേക്ക് അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പാലോ പഞ്ചസാരയോ ഈ ഗ്രീൻ ടീയിൽ ചേർക്കാൻ പാടില്ല രണ്ടാമത്തെ ഗ്രീൻ ടീ മുള്ളാത്തയുടെ ഇല മുള്ളാത്തയുടെ ഗുണം നമുക്കറിയാം ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഓ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുള്ള ഇലയാണ് അപ്പം മുള്ളാത്തയുടെ ഇളം ഇലയാണ് നമ്മൾ ഈ ഗ്രീൻ ടീക്ക് ഉപയോഗിക്കുന്നത് വെള്ളം തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് ഇതുപോലെ തന്നെ അര മുറി ലൈം പിഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം ഇത് ദിവസവും രാവിലെ കഴിക്കുന്നതാണ് നല്ലത് ശരീരത്തിൽ പിന്നെ അധിക ഭാരം കൊണ്ട് ബുദ്ധിമുട്ടൊന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് അടുത്തത് ആൾ സ്പൈസസ് അതായത് സർവസുഗന്ധിയുടെ ഇല ഇട്ടിട്ടുള്ള ഒരു ഗ്രീൻ ടീ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു മൂന്നോ നാലോ സർവ്വസുഗന്ധിയുടെ ഇല ഇട്ട് വെച്ച് അടച്ച് അഞ്ച് മിനിറ്റിന് ശേഷം ലൈം പിഴിഞ്ഞെടുത്ത് നമുക്ക് ഗ്രീൻ ടീ ആയിട്ട് ഉപയോഗിക്കാം ഇത് ഓരോ ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ആയിട്ട് കഴിച്ചാൽ ദഹനത്തിന് വളരെ നല്ലതാണ് കൂടാതെ സ്കിന്നിനുമൊക്കെ ഒരുപാട് ഗുണഗണങ്ങൾ ഈ ഇലയ്ക്ക് ഉണ്ട് അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അടുത്ത ഗ്രീൻ ടീ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പേര ഇലയുടെ ഗ്രീൻ ടീ ആണ് പേര ഒരുപാട് പേരക്കും പേര ഇലയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ ആ ഈ ഗ്രീൻ ടീയും അതുപോലെ തന്നെയാണ് അപ്പോൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ പേരയില ഇട്ട് വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം ലയം പിഴിഞ്ഞെടുത്ത് കുടിക്കണം ഇതൊരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് കുടിക്കാം ഇത് നമ്മൾക്ക് കോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും മറ്റ് വൈറ്റമിൻ സി ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും ഇത് ഉപയോഗിക്കും പിന്നീട് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്താണ് പനിക്കൂർക്കിടയിലെ വിട്ടിട്ടുള്ള ഗ്രീൻ ടീ ആണ് പനിക്കൂർക്ക നമ്മൾ കണ്ടിട്ടുണ്ടാകും ചെറുപ്പത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടിച്ചു പിഴിഞ്ഞ് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ പണ്ടത്തെ തലമുറ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ അതേ ഇതിന് ഇല തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഗ്രീൻ ടീക്ക് ഉപയോഗിക്കുന്നത് ഇങ്ങനെ അഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് ലൈം പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കോൾഡൊന്നും വരില്ല മറ്റു പല രോഗങ്ങളെയും തടയാനുള്ള കഴിവ് ഈ പനിക്കൂർക്കുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിവിശിഷ്ടമായ ഒരു ഡ്രിങ്കാണ് കൊറോണ വൈറസിനെ പോലും തടയാൻ കഴിവുള്ള ഈ ഡ്രിങ്ക് എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കാം ഇതിലേക്ക് നമുക്ക് വേണ്ടത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇവ ചെറുതായി അരിഞ്ഞു ചേർക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ലൈം പിഴിഞ്ഞു ചേർക്കുക അത് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം കുടിക്കാൻ പാകത്തിന് ചൂടാവുമ്പോൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കണം വൈകുന്നേരവും ഇത് തന്നെ കുടിക്കാം ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ദിവസവും നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറോണ വൈറസ് നിങ്ങളുടെ അടുത്തുകൂടെ പോലും വരികയില്ല അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന എല്ലാ ഗ്രീൻ ടീസും നിങ്ങൾ ഓരോ ദിവസങ്ങളിലായിട്ട് ട്രൈ ചെയ്യണം അസുഖങ്ങൾ മാറാൻ മാത്രമല്ല നല്ല സ്കിന്ന് ഹെയർ ഒക്കെ ഉണ്ടാകുവാനും ഈ ഗ്രീൻ ടീ നല്ലതാണ് സാധാരണ നമ്മൾ കഴിക്കുന്ന പാലൊഴിച്ച ഗ്രീൻ ടീയോട് നമുക്ക് ഗുഡ് ബൈ പറയാം ഇനി ഈ ഗ്രീൻ ടീസ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഗ്രീൻ ടീസ് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം എന്നിട്ടുണ്ടാകുന്ന ചേഞ്ചൊക്കെ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇനിയും വീഡിയോയുമായി ഞാൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട